ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. സൗണ്ടിന് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പറ്റി, ഒരു എന്തോ ഒരു കിച്ച് കിച്ചുണ്ട്. സോ സൗണ്ടൊക്കെ പോയിട്ടോ. എനിവേ, ഇന്നത്തെ വീഡിയോനെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടുഡേ ഇസ് മൈ ബർത്ത്ഡേ. അപ്പോൾ പണ്ട് ഒരു ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പ്രതീക്ഷയാണ് അല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് കാലം കാത്തിരിക്കുന്ന, എനിക്ക് ആ ഒരു ദിവസം ദൈവമേ ആയി കിട്ടടേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ രണ്ട് കുട്ടികളുടെ അമ്മയൊക്കെയായി ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോഴത്തേനും ആ ബർത്ത്ഡേ സാധാരണ ഒരു ദിവസം പോലെ, എന്നും പോകുന്നത് പോലെ അന്നത്തെ ഒരു ദിവസം അങ്ങനെ പോകുന്നു. രാവിലെ എഴുന്നേറ്റ് കുളിച്ചു, മോളെ സ്കൂളിൽ വിടാനുള്ള കാര്യങ്ങൾ നോക്കണു. മോൾ എഴുന്നേറ്റിട്ടില്ല. സോ അടുക്കളയിലെ ജോലികളൊക്കെ ഉണ്ട്, നമുക്കറിയാലോ ഒരു വർക്കിംഗ് വുമൺ എന്ന് പറയുമ്പോൾ വീട്ടിലത്തെ ജോലി എടുക്കണം, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ജോലി എടുക്കണം. അതൊരു വലിയൊരു സംഭവമൊന്നുമല്ല. എനിവേ, അങ്ങനൊരു നോർമൽ ഡേ ആയിട്ട് ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എനിക്കൊരുപാട് സന്തോഷം തോന്നിയൊരു ദിവസം കേട്ടോ ഇന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ബർത്ത്ഡേ ഓർത്തിരിക്കില്ല എന്ന് വിചാരിച്ച കുറേ പേര് എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തു. പക്ഷെ ഞാൻ എൻ്റെ ബർത്ത്ഡേ ഓർത്തിരിക്കും എന്ന് വിചാരിച്ച കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തില്ലടൂ. വിഷമായോ? ചെറുതായിട്ട്. ആ, നമ്മളെല്ലാ കൊല്ലം വിഷ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ നമ്മളെ വിഷ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചെറിയൊരു സങ്കടം ഉണ്ടാവില്ലേ. മനഃപൂർവ്വം ഞാൻ സ്റ്റാറ്റസ് ഇട്ടില്ല കേട്ടോ. സാധാരണ എല്ലാ ബർത്ത്ഡേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റാറ്റസ് അങ്ങനെ പോകാറുണ്ട്. ഞാൻ ഇപ്രാവശ്യം മനഃപൂർവ്വം വേണ്ട, അറിയുന്നവരറിഞ്ഞാൽ മതി എന്നുള്ളൊരു ലെവലിൽ പോയി. പക്ഷേ ഞാൻ വിചാരിക്കാത്ത ഒരുപാട് പേര് എന്നെ വിഷ് ചെയ്തു. എനിവേ, കാലത്ത് തുടങ്ങുമ്പോൾ ഒരു നോർമൽ ഡേ ആയിട്ട് തുടങ്ങിയൊരു ദിവസം രാത്രി അവസാനിക്കുമ്പോഴത്തേനും ഒരു വണ്ടർഫുൾ ഡേ ആയിട്ട് മാറി. എനിക്ക് ഭയങ്കര ഹാപ്പി ഇത്തവണത്തെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നപ്പോൾ കേട്ടോ. ഞാൻ ജോലിക്ക് കയറിയതിന് ശേഷം ഫസ്റ്റ് ബർത്ത്ഡേ അല്ല, സെക്കൻഡ് ബർത്ത്ഡേ ആണ്. പക്ഷേ ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ലീവായിരുന്നു, അന്ന് സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. സോ ഇന്നാണ് ആദ്യമായിട്ട് ഒരു വർക്കിംഗ് ഡേ നമുക്കൊരു ബർത്ത്ഡേ ആയിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ എനിക്ക്, ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തിരുന്നത് അൽഷിഫ ഹോസ്പിറ്റലിൽ ബ്ലഡ് ബാങ്കിലായിരുന്നു കേട്ടോ. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊരു ടീം ഉണ്ടായിരുന്നു. അയ്യോ, അന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. അത്രയും ഗ്രാൻഡ് സെലിബ്രേഷൻ ആയിരുന്നു. അതുപോലെ നമ്മൾ കോളേജ് ടൈമിലുള്ള സെലിബ്രേഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവലാണ് കേട്ടോ. എനിവേ, അതൊക്കെ ഒരു നല്ലൊരു ഓർമ്മയായിട്ട് അന്നത്തെ ദിവസം ഇങ്ങനെ കടന്നുപോയി. അങ്ങനെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇച്ചിരി ലേറ്റായി. അവളുടെ വണ്ടി നേരത്തെ വന്നു, നേരത്തെ അല്ല ഞാൻ നേരെ വൈകി. അപ്പോൾ വണ്ടി നോർമൽ ടൈമിൽ വന്നപ്പോൾ അതൊരു നേരത്തെ പോലെ ഫീൽ ചെയ്തു, അത്രയേ ഉള്ളൂ കേട്ടോ. എന്തായാലും അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്ത് അവളെന്നെ അയച്ചു. അത് കഴിഞ്ഞ് നമുക്കിന്ന് ഇഡ്ഡലി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്, ഇഡ്ഡലിയും ചട്നിയും. സോ ഇഡ്ഡലിയും ചട്നിയൊക്കെ നല്ല ഫ്രഷ് കഴിച്ചു. പിന്നെ എന്താ പറയുക, നമുക്ക് മലയാളികൾക്ക് ടോട്ടലി എല്ലാവർക്കും ഒരുവിധം ഇഷ്ടമുള്ള ഒരു ഫുഡാണ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇഡ്ഡലിയും സാമ്പാറും. കണിയുണ്ടെങ്കിൽ ഐ എം ഹാപ്പി. സാമ്പാറും ചട്നിയും ഒക്കെ കൂടെ ഉണ്ടാക്കാനുള്ളൊരു ടൈം എനിക്കില്ല. അപ്പോൾ ചെറുപ്പിടിക്കാനുള്ള പരിപാടികളാണിതൊക്കെ. മോനുള്ള പാലും കൂടെ ആക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് മാറാൻ പോവാം. സോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പതുക്കെ എന്താ പറയുക, ഡ്രസ് ചേഞ്ച് ചെയ്യാനൊക്കെ പോയി. ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോകാന്നൊക്കെ പറയണത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് പ്രോസസ്സാണ്. അപ്പോഴാണ് അന്ന് എടുക്കേണ്ട സാരി എവിടെയാന്ന് കാണാനില്ലാണ്ട്, കാണാനാണ്ടായി തീർച്ചയായിട്ട് ഞാൻ വെച്ചു എന്ന് എനിക്കൊരു ഓർമ്മയില്ലാണ്ട് തപ്പി കണ്ടുപിടിച്ച് വേഗം സാരി എടുത്ത് വീഡിയോ നിൽക്കാനുള്ള നേരം കിട്ടിയില്ല. നേരെ സ്കൂളിലോട്ട് പോയി. ദെൻ പിന്നെ നമ്മുടെ കുഞ്ഞുമക്കളതിനായിട്ടുള്ള എന്താ പറയുക കലാപരിപാടികളാണ്.
അവരൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒന്ന് ബർത്ത്ഡേ എന്നുള്ള കാര്യം അവരാരും അറിഞ്ഞിട്ടില്ല. സോ എന്നെ പറഞ്ഞു നോർമൽ ഡേ. ടീച്ചർ വന്നു, ടീച്ചർ എന്നോട് വർത്തമാനം പറഞ്ഞു. ഞങ്ങളിപ്പോൾ അതൊക്കെ ക്ലാസ്സിലോട്ട് കയറി അങ്ങനെ 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 പോയി. ഇൻ്റർവെല്ലായപ്പോഴത്തേനും നമുക്ക് ഒരു കുഞ്ഞ് സർപ്രൈസൊക്കെ കിട്ടി. നമ്മുടെ ടീച്ചേഴ്സ് നമുക്ക് എനിക്ക് കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കേക്ക് കട്ട് ചെയ്തു. എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ കേക്ക് ഉണ്ടാവും, എൻ്റെ ബർത്ത്ഡേ ഓർക്കും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ സ്കൂളിന് നമ്മൾ സബ് ഡിസ്ട്രിക്ട് കലോത്സവമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പം അതിൽ ഞങ്ങൾക്ക് അറബി കലോത്സവത്തിന് എന്താ പറയുക ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞങ്ങൾ ഗ്രാൻഡായിട്ട് ആഘോഷിക്കുകയാണ്. ഞങ്ങൾ ഒരു കുഞ്ഞു റാലിയൊക്കെ പോയി കുട്ടികളേനൊക്കെ ആയിട്ട്. ഞങ്ങൾ ഒരു കുറച്ച് സ്ഥല ദൂരമൊക്കെ ഒന്ന് നടന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഇതേ കപ്പ് കിട്ടിയിട്ടോ എന്ന് ഞങ്ങളെല്ലാവരെയൊക്കെ ഒന്ന് അറിയിച്ച് അങ്ങനൊരു നടത്തമൊക്കെ കഴിഞ്ഞ് കുറച്ച് ദൂരം നടന്ന്, ഞങ്ങൾ അധികം ദൂരമൊന്നുമില്ല കേട്ടോ, നമ്മുടെ കുഞ്ഞുമക്കളല്ലേ, അപ്പം അവരേനൊക്കെ ആയിട്ട് ഒന്ന് നടന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു മുദ്രാവാക്യം വിളിക്കുക എന്നൊക്കെ പറയില്ലേ, നമ്മൾ ടെട്ടെട്ടെട്ടെട്ടെട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കില്ലേ, അയ്യോ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ വിളിച്ചെടുക്കുന്നു. അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലായിരുന്നു ഒന്ന്. നമ്മളെ ടീച്ചർ എന്നുള്ള ഒരു എന്താ പറയുക ഇതൊന്നുമല്ല, നമ്മൾ കുട്ടികളുടെ കൂടെ നമ്മൾ നടന്ന് ജയ് വിളിച്ച് പോയിട്ടോ. ആ ഒരു സന്തോഷം ഭയങ്കരമായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഹാങ് ഓവറാണോ എൻ്റെ സൗണ്ടിനെ സംഭവിച്ചതെന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിവേ ആ ഒരു പരിപാടി അങ്ങനെ ഗ്രാൻഡായിട്ട് നടന്നു. അത് കഴിഞ്ഞ് പായസം കുടിക്കാൻ കേട്ടോ, സേമിയ പായസമാണ്, നല്ല അടിപൊളി പായസമായിരുന്നു. എന്തായാലും ബർത്ത്ഡേക്ക് ഇങ്ങനെ ഇങ്ങനെ പായസം കുടിക്കാൻ പറ്റി, കേക്ക് കുറിക്കാൻ പറ്റി, ഇതൊക്കെ ഒരു സർപ്രൈസായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഡാഡി മമ്മിയും അനിയനും അനിയത്തി എല്ലാവരും കൂടെ കേക്കൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ നമ്മൾ കേക്കൊക്കെ മുറിച്ചു. ഇസുക്കുട്ടിനും ഭയങ്കര സന്തോഷം, എൻ്റെ പൊന്നി അവൻ ഫുൾ ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് ഫുഡൊക്കെ കഴിച്ച് എന്താ പറയുക അന്നത്തെ ദിവസം അങ്ങ് വൈൻഡ് അപ്പ് ചെയ്തു. എനിക്ക് തോന്നുന്നു പഠിത്ത ഉണ്ടായ ബർത്ത്ഡേസിലൊക്കെ വെച്ച് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ബർത്ത്ഡേ. താങ്ക് യു ഫോർ ഓൾ ദി സർപ്രൈസസ്. എന്താ പറയുക, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇന്നത്തെ ദിവസം. ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇന്നലെ ഇരുന്നെന്ന് വിചാരിച്ചതാ, പക്ഷേ സമയം കൂടുതലുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സോ വീഡിയോ കാണുക, നമ്മളിടയ്ക്കൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. സോ വീഡിയോസൊക്കെ കാണുക. എന്താ പറയുക, എനിക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എന്തോ നമുക്ക് നടക്കുന്നില്ല. സോ ഡോണ്ട് ഫീൽ ബാഡ്. ഞാൻ എന്നെക്കൊണ്ട് പറ്റണ പോലെയൊക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അതുവരേക്കും അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും, അല്ലേ, അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ. ഇതുപോലെ സംസാരിക്കാൻ പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബൈ ബൈ.